പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില ഇതരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട CPMനെ രൂക്ഷമായി വിമർശിച്ച് ഇടത് അനുഭാവിയായ ഗീവർഗീസ് മാർക്കൂറിലോസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കടുപ്പത്തിലുള്ള ഈ വിമർശനം മുഖ്യമന്ത്രിക്ക് അങ്ങ് ദഹിച്ചില്ലെന്ന് മാത്രമല്ല, മുഖ്യനെ ഇത് വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ മറുപടി കുറിപ്പുമായി ശരവേഗത്തിൽ മുഖ്യമന്ത്രി എത്തി. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ വിവരദോഷികൾ ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു മറുപടി. ഇത് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഇരു കൂട്ടരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാധ്യമ ശ്രദ്ധ നേടിയതോടെ ഗീവർഗീസ് മാർക്കൂറിലോസിന്റെ നിലപാട് തള്ളി യാക്കോബായ സഭയും രംഗത്തെത്തിയിരുന്നു. പ്രസ്താവന സഭയുടെ നിലപാടോ അഭിപ്രായമോ അല്ലെന്നായിരുന്നു സഭയുടെ പക്ഷം. എന്നാൽ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫിം അഭിപ്രായപ്പെട്ടത്. കൂട്ടത്തിൽ വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് തിരുത്തലുകൾ വരുത്തണമെന്ന ലളിതമായൊരു ഉപദേശവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നും CPM എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണെന്നുമായിരുന്നു ഗീവർഗീസ് മാർക്കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തീർന്നില്ല. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, മോശമായ പോലീസ് നയം, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള അഴിമതി, പെൻഷൻ മുടങ്ങിയത്, പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമ രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയവയും ഈ തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണെന്നും ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ വരുമെന്നും സൂചിപ്പിച്ച അദ്ദേഹം പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാകരുതെന്നും ഓർമ്മിപ്പിക്കുകയാണ്. രോഗം ആഴത്തിലുള്ളതാണ്, ചികിത്സയും ആഴത്തിൽ വേണം. ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടിയോടിച്ചാൽ അപകടമുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ലെന്ന മുന്നറിയിപ്പ് കൊടുത്താണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമുണ്ടായതാണ് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നും ആ പുരോഹിതൻ പറഞ്ഞതായിട്ടാണ് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ വടി കൊടുത്ത് അടി വാങ്ങിയ സ്ഥിതിയാണ് ഇതോടെ സംഭവിച്ചത്. വിമർശനത്തെ പോസിറ്റീവായി കാണുന്നതിനു പകരം വിവരദോഷി എന്ന തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ് ഈ സംഭവത്തെ കൂടുതൽ ആളിക്കത്തിച്ചത്. മുഖ്യമന്ത്രിയും വിമർശനത്തിന് അതീതമല്ലെന്ന് പിണറായി വിജയനോട് ആര് പറയും?